ഹായ് ഓൾ. അപ്പോൾ ഇന്ന് കശ്മീർ ട്രിപ്പിൻ്റെ തേർഡ് ഡേ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞങ്ങൾ മൂന്നാമത്തെ ദിവസം ഫെഹൽഗാമിലേക്കാണ് പോയത്. അപ്പോൾ ഫെഹൽഗാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലി ഓഫ് ഷെപ്പേർഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം വെച്ചാൽ ഇവിടെ കുറച്ചുകൂടി ഒരു സിറ്റി വൈബ് എന്നൊക്കെ മാറിയ ഒരു വില്ലേജ് വൈബിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ സീനിക് ബ്യൂട്ടിയുള്ളൊരു പ്ലേസ് ആണ് ഈ ഫെഹൽഗാം എന്ന് പറയുന്നത്. നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് കുറേ പാടങ്ങൾ കാണാൻ പറ്റും. അതേപോലെ റോഡാണെങ്കിലും വലിയ തിരക്കൊന്നും ഇല്ലാതെ, ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ, വളരെ സൈലൻറ്റ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ പുറത്തെ ക്ലൈമറ്റ് നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് അത് മാത്രം കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നി. പക്ഷെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനാണെങ്കിൽ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സീൻ തന്നെയായിരുന്നു നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ഈ കാണുന്നതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പാടങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്പ്രിംഗ് സീസൺ ആവുന്ന സമയത്ത് സ്ഥലം ഫുൾ ഫ്ലവേഴ്സും അതേപോലെ കുങ്കുമപ്പൂവും തുളിപ്പ് ഗാർഡൻസ് ഒക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് തന്നെ കൂടുതലായിട്ടും ഒരു കൾട്ടിവേഷൻ്റെയോ അല്ലെങ്കിൽ ഫാമിൻ്റെയോ ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളാണ്. മെയിൻലി ഫാമിങ്ങിൽ ഉദ്ദേശിച്ചതായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കുറേ സ്പേസ് ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാലും അങ്ങിങ്ങായിട്ട് നമുക്ക് ചെറിയ ചെറിയ വീടുകളും അത്യാവശ്യം വലിപ്പമുള്ള വീടുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റിയ വേറൊരിതെന്ന് വെച്ചാൽ കുറേയൊക്കെ ട്രാവൽ ചെയ്തപ്പോഴും ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു സാധനമാണ് ഈ റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ഈ ട്രാവലിൻ്റെ ഇടയിൽ, അതായത് കശ്മീരിൽ നിന്ന് ഇങ്ങനെ ഒരു റെയിൽവേ ട്രാക്ക് നമ്മൾ കണ്ടത്. ഇന്നത്തെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ ചെയ്ത കാര്യം ആപ്പിൾ ഫാംസ് കാണുകയാണ്. അപ്പം മെയിനായിട്ടും ഇവിടെ ഉള്ളത് കുങ്കുമപ്പൂവും പിന്നെ നമ്മൾ കശ്മീരി ആപ്പിൾസ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഫാമൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചത് ഇന്നത്തെ ദിവസമായിരുന്നു. ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന അധികം ഫ്രൂട്ട്സും നട്ട്സും എല്ലാം തന്നെയും ഇവർ എക്സ്പോർട്ട് ചെയ്യാനാണ് അധികം യൂസ് ചെയ്യുന്നത്. അപ്പം ഇതായിരുന്നു ആപ്പിൾ ഫാം. ഒരു ചെറിയൊരു ഫാമിലാണ് ഞങ്ങൾ പോയത്. ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾസ് ഇവിടെ കാണാൻ പറ്റി. ഫാമിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ ജ്യൂസസ് കിട്ടും. അതായത് പഞ്ചസാരയോ ഒരു അഡീഷണൽ ആയിട്ട് ഒന്നും ചേർക്കാതെ നല്ല പ്യുവറായിട്ടുള്ള ആ ഒരു ആപ്പിളിൻ്റെ തന്നെ ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ്. ഇവർ തന്നെ ഇവിടെ കൈകൊണ്ട് അത് ഉണ്ടാക്കി തരും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സാധനത്തിലിട്ട് കറക്കിയിട്ട് അപ്പം നമുക്ക് ലൈവായിട്ട് അത് കാണുകയും ചെയ്യാം, അത് ടേസ്റ്റും ചെയ്യാം. അതുകൂടാതെ തന്നെ കുറേ ചമ്മന്തിപ്പൊടി, പിന്നെ എന്താ പറയുക, ഉള്ളിത്തണ്ട് കൊണ്ടുള്ള പിക്കിൾസ്, ആപ്പിളിൻ്റെ പിക്കിൾസ്, അങ്ങനെ വെറൈറ്റി ഓഫ് ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങിയാൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം ഇവർ എപ്പോഴും ഒരു ഫിക്സ്ഡ് പ്രൈസിലാണ് ഇവിടുത്തെ ഐറ്റംസ് ഇവർ വിൽക്കാൻ വെക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഓവറോൾ ഒരു ആപ്പിൾ ഓർക്കിഡ് ഉണ്ടാവുക കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം നമുക്ക് വേണമെങ്കിൽ പറിച്ച് ടേസ്റ്റൊക്കെ നോക്കാം. ആപ്പിളിൻ്റെയൊക്കെ ഹാർവെസ്റ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ ടു ഒക്ടോബർ ആണ്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ആപ്പിൾസ് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അങ്ങിങ്ങായിട്ട് തന്നെ അടുപ്പിച്ച് നമുക്ക് കുറേ ആപ്പിൾ ഫാംസ് കാണാൻ പറ്റും. അപ്പോൾ ഏത് ആപ്പിൾ ഫാം വേണമെങ്കിലും നമുക്ക് വിസിറ്റ് ചെയ്യാം. അതൊക്കെ നമ്മളിപ്പോൾ ഒരു ടൂർ ഗൈഡൊക്കെ ഉണ്ടെങ്കിൽ അവർ സെറ്റ് ചെയ്ത് തരുന്ന, അവരൊക്കെ പരിചയമുള്ള ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോവുക. അപ്പം നമുക്കൊരു കിലോ കണക്കിനൊക്കെ നമുക്ക് ആപ്പിൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും. റോഡ് സൈഡിൽ ഉന്തു വണ്ടിയിലാണെങ്കിലും അല്ലാതെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ആപ്പിൾസ് ഒക്കെ ഇങ്ങനെ വാങ്ങാൻ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അവിടുന്ന് വേണേലും വാങ്ങാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആപ്പിളിൻ്റെ ഫാമിൽ പോയിട്ട് വേണേലും നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റി തന്നെ ആയിരുന്നു. പക്ഷെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. കാരണം എനിക്ക് തോന്നുന്നു നല്ല പ്രൊഡക്ട്സ് ഒക്കെ ഇവർ അധികവും എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കാം. പെഹൽഗാം എന്ന് പറയുന്നത് കശ്മീരിലെ, ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലെ സ്ഥലമാണ്. അപ്പോൾ ഈ അനന്ത്നാഗ് എന്ന് വെച്ചാൽ ശ്രീനഗറിൽ നിന്ന് ഒരു 95 കിലോമീറ്റേഴ്സാണ് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്. ഈ ഫെഹൽഗാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ടും ഈ അമർനാഥ് തീർത്ഥയാത്രയ്ക്കുള്ള മെയിനായിട്ടുള്ള ബേസ് ക്യാമ്പ്സൊക്കെ ഈ ഫെഹൽഗാമിലാണ് ഉള്ളത്. അതുകൂടാതെ നമ്മൾ വേറെ ഈ വഴി തന്നെ പോകുന്ന സമയത്ത് നമുക്ക് കുറേ വാലീസ് കാണാൻ പറ്റും. അപ്പോൾ ഈ വാലീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളർ എന്ന് വെച്ചാൽ ഈ ചുണ്ണാമ്പെല്ലാം ഉള്ളതുകൊണ്ടാണ് ഒരു നല്ലൊരു ലൈറ്റ് ബ്ലൂ കളറാണ്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം നല്ല പ്യുവറായിട്ടുള്ള വാട്ടറാണ് ഇതിൻ്റെ. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ലിറ്റൽ റിവറിൽ നിന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല രസമായിരുന്നു ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ. നല്ലൊരു ഭയങ്കര കോൾഡായിട്ടുള്ള ഒരു വിൻഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതേപോലെ ഇതിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ ഇതിരി ഒരു ലൈറ്റ് ബ്ലൂ ആണ്. ശരിക്കും ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവറായിട്ടും ട്രാൻസ്പെറൻറ്റ് കളർ തന്നെയാണ്. പക്ഷേ അതിൻ്റെ അടിയിലെ കല്ലിൻ്റെ ആ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇതിന് ഈ ഓവറോൾ ഇങ്ങനെ ഒരു കളർ വരുന്നത്.
സൂൺ തുടങ്ങുന്നതിന് മുന്നേ ഈ ഹിമാലയത്തിലെ സ്നോ ഒക്കെ ഉരുകിയിട്ടാണ് ഇവിടെ വെള്ളം വരുന്നത്. അപ്പൊ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. അത് കൂടാതെ നമ്മൾ കാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ളൊരു വെള്ളമാണ്. അപ്പം നല്ലൊരു എന്താ പറയുക, ഒരു വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കാണാനും നല്ലൊരു ഭംഗിയുള്ളൊരു റിവറാണ്. നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ ആ റിവർ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ നല്ല നീണ്ടു കിടക്കുന്ന ഒരു റിവറാണ് ഈ ലിഡർ റിവർ എന്ന് പറയുന്നത്. മിനി സ്വിറ്റ്സർലൻഡ് ഓഫ് കശ്മീർ എന്നാണ് പഹൽഗാം അറിയപ്പെടുന്നത്. അപ്പൊ നമുക്കൊരിക്കലും സ്വിറ്റ്സർലൻഡ് ബ്യൂട്ടി ആയിട്ട് ഇതൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കശ്മീരിന് കശ്മീരിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്. അപ്പം സാധാരണ സ്ഥലമൊക്കെ ചില സമയത്ത് നമ്മുടെ കേരളം പോലെ ഒരു ഭംഗിയൊക്കെ നമുക്ക് തോന്നുള്ളൂ. പക്ഷെ ഇതിന്റെ മൗണ്ടെയിൻ വ്യൂ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രീനറി ആണ്. അത് കൂടാതെ ഇതിന്റെ ബ്യൂട്ടി ആഡ് ചെയ്തതെന്ന് വെച്ചാൽ വില്ലേജ് ലൈഫൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ കശ്മീർ എന്ന് പറയുന്നത്. അവിടുത്തെ പിള്ളേരാണെങ്കിലും അവിടുത്തെ സാധാരണക്കാരാണെങ്കിലും ഇപ്പോഴും പഴയ ആ ഒരു വില്ലേജ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരാണ്. അങ്ങനെ പഠിക്കാനൊന്നും പോകാതെ ഇരിക്കുന്ന കുറെ പിള്ളേരുണ്ട്. അവരതിന് പകരം ഷെപ്പേർഡ് ലൈഫാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഒരു വില്ലേജ് ലൈഫ്, പഴയ കാലത്തെ ആ ഒരു കൾച്ചറൊക്കെ നമുക്ക് കാണണമെങ്കിൽ ഈ കശ്മീർ വന്നു കഴിഞ്ഞാൽ നമുക്കങ്ങനെ കാണാൻ പറ്റും. ഇവിടെ കുറെ വ്യൂ പോയിന്റ്സ് കാണാനുണ്ട്. അതായത് ഇവിടെ മെയിൻ ആയിട്ടും ഗോൾഫ് കളിക്കുന്ന ഏരിയ ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ സമയ പരിമിതി കാരണം നമുക്ക് എല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം പഹൽഗാം മാത്രം കാണാൻ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഓരോ ഡേ ആയിട്ട് വിസിറ്റ് ചെയ്യാം. കാരണം ഇവിടെ കുറെ ടെമ്പിൾസ് ഒക്കെ ഉണ്ട്. അമർനാഥ് തീർത്ഥയാത്ര പോകുന്നതിന്റെ മെയിൻ ബേസ് ക്യാമ്പ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറെ ടെമ്പിൾസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിനുള്ള സമയം നമുക്കില്ല. കാരണം ഒരു വ്യൂ പോയിന്റ് നിന്ന് അടുത്ത വ്യൂ പോയിന്റിലേക്ക് കുറേ ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്യണം. അപ്പോൾ കുറേ നേരം നമ്മൾ വണ്ടിയിൽ ഇരുന്ന് തന്നെ നമ്മുടെ സമയം പോകും. പക്ഷേ കാണാനുള്ള കാഴ്ച നല്ല ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് നമുക്കങ്ങനെ മടുപ്പ് തോന്നില്ല. പക്ഷെ എല്ലാ വ്യൂ പോയിന്റ്സും കാണാനുള്ള സമയവും നമുക്ക് കിട്ടില്ല. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ മലയിലേക്കാണ്. അപ്പോൾ നമുക്ക് വയനാട് അല്ലെങ്കിൽ ഇടുക്കിയിലൊക്കെ പോകുന്ന ചുരം പോലെ ഒരു ചുരമാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അധികം ചിലർക്കൊക്കെ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത്ര സീൻ ഉണ്ടായിരുന്നില്ല. അത്ര ഒരു ചെറിയൊരു കുലുക്കം നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ കുറച്ചൊരു അഡ്വഞ്ചറസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഒരു സൈഡ് ഇങ്ങനെ നമ്മൾ മേലെ കയറിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നമുക്കിങ്ങനെ താഴെയായിട്ട് തോന്നും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ലിഡർ റിവർ. ഇതിൻ്റെ കളറ് നല്ല ബ്യൂട്ടിഫുള്ളാണ് അകലേന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിങ്ങനെ നീണ്ടിങ്ങനെ പോകും. അതുകൂടാതെ ഇവിടെ കുറേ വാലീസ് ഉണ്ട്, ഫേമസ് ആയ വാലീസ്, ബേതാബ് വാലി അതേപോലെ ആരു വാലി എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ബേതാബ് വാലി എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന് വേറൊരു നെയിമാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ഫിലിം, ഒരു ബോളിവുഡ് ഫിലിമിന് ശേഷമാണ് ബേതാബ് എന്നുള്ള പേര് ഈ വാലിക്ക് വന്നത്. ഇപ്പം നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു കയറ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ചെറിയൊരു പേടിയൊക്കെ വരും. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസും അതേപോലെ ഒരു വ്യൂ ആയിരിക്കും. കാരണം നമ്മളിങ്ങനെ മലയിലേക്ക് കയറുമ്പം നമുക്ക് റിവറും കാണാൻ പറ്റും, അതേപോലെ തന്നെ ഇങ്ങനെ പച്ചപ്പും കാണാൻ പറ്റും. അപ്പം സ്നോ ഉള്ള സമയത്തൊക്കെ നല്ല രസമായിരിക്കും. ഈ മലയിലേക്ക് കുറേ പാറക്കല്ലുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ റോഡിലേക്കാണെങ്കിൽ ഈ പാറക്കല്ലൊക്കെ വീണിട്ട് ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പം നമുക്ക് ചെറിയൊരു പേടി വരും. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും ഈ പാറക്കല്ലിനൊക്കെ പൊട്ടി താഴേക്ക് വീഴാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ടൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയാണിത്. പക്ഷേ ഇവിടുത്തെ റോഡ് എന്ന് വെച്ചാൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു റോഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് റോഡിലൂടെയുള്ള ട്രാവലിംഗ് അത്ര ഒരു കുലുക്കമൊന്നും അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷേ ഈ ഇങ്ങനെ വളഞ്ഞ് കയറുമ്പോൾ ഉള്ള ഒരു പേടി മാത്രമേ നമുക്ക് വരത്തുള്ളൂ. അത് യാത്രയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന പിൽഗ്രിംസിനെയൊക്കെ വെൽക്കം ചെയ്തിട്ടുള്ള ഒരു PWD ബോർഡ് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈ മല കയറുമ്പോൾ ഭയങ്കര ഒരു ഡിസ്റ്റൻസ് ഉള്ളതായിട്ട് തോന്നും. പക്ഷേ ഇവിടെ ചെറിയ പിള്ളേരെ കൊണ്ട് വരെ പിക്നിക്കിന് ടീച്ചേഴ്സ് വരുന്നത് കാണാൻ പറ്റും. അതൊരു പ്രത്യേകതയുള്ള ഒരു അനുഭവമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയിൽ ഇങ്ങനെ ട്രെക്കിംഗ് പോലെയൊക്കെ പോവുകയാണെങ്കിൽ കൂടിയും ഇവിടുത്തെ ചെറിയ പിള്ളേരൊക്കെ ചെറിയൊരു സ്റ്റൗവൊക്കെ പിടിച്ച് എന്താ പറയുക, ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്ത് ടീച്ചേഴ്സിൻ്റെ കൂടെ നമ്മൾ ഈ പണ്ടത്തെ ഗ്രാമത്തിലുള്ളൊരു ലൈഫ് നമ്മൾ പുസ്തകത്തിലൊക്കെ വായിച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ തന്നെ കൂട്ടത്തോടെ നടന്നിട്ടാണ് ഈ കയറ്റം ഫുൾ കയറുന്നുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, ഇത്രയും ഡിസ്റ്റൻസ് വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ കുറേ ദൂരമുള്ള പോലെ തോന്നും. പക്ഷെ അവർ നല്ല എൻജോയ് ചെയ്തിട്ടാണ് അവരെ പിക്നിക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇവിടങ്ങളിൽ അങ്ങനെ നമ്മളൊരു പിക്നിക് ഇപ്പോൾ കാണാറില്ല. എല്ലാവരും തന്നെ വണ്ടിയിലൊക്കെയാണ് പോകുന്നത്. പക്ഷെ ചെറിയ പിള്ളേരാണെങ്കിൽ കൂടിയും ഈ കയറ്റം ഫുൾ കയറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ശരിക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷീപ്സ്. ഇതിങ്ങനെ വഴിയിൽ കൂടെ പോകുമ്പോഴൊക്കെ നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്തിക്കൊണ്ട്, പക്ഷെ എന്നാലും നമുക്കൊരു നല്ലൊരു കൗതുക കാഴ്ച തരുന്ന ഒരു ഇത് തന്നെയാണ് ഈ ഷീപ്പ്. അപ്പോൾ
ഇപ്പോൾ ഇതിൻ്റെ വൂളൊക്കെ എടുത്തിട്ടാണുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് അകലെയായിട്ട് ഇവരെ ഷെപ്പേർഡ് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടാവും. പഹൽഗാം അധികമായിട്ടും കരടികളും അതേപോലെ മാനൊക്കെ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ക്യാമ്പാണ്. ഇതിൻ്റെ കുറച്ചങ്ങോട്ട് മേലോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് ക്യാമ്പ് കാണാൻ പറ്റും. ഇവിടെ കുറേ വണ്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിസിറ്റ് ചെയ്യാൻ വന്നവരെയാണ്. ഈ സൈഡ്സിലായിട്ട് നമുക്ക് കുറേ എന്താ പറയുക കടകൾ കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് സുവനിയേഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ടും പഷ്മിന ഷോൾസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടും. അതുകൂടാതെ ഇവിടെ ആൾക്കാർ കാണാൻ വരുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഡേർട്ടി ആയിട്ട് തോന്നി ഈ പ്ലേസ്. പക്ഷെ എന്നാലും വർത്ത് വിസിറ്റിംഗ് ആയിരുന്നു. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മെയിൻ ആയിട്ട് ഇവിടുന്നാണ് ആൾക്കാർ ഈ അമർനാഥ് കേവിലേക്ക് പോകുന്നത്. അപ്പൊ കാൽനടയായിട്ടാണ് ഇവര് പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ബോട്ട്സ് കാണാൻ പറ്റും അവരെ വെൽക്കം ചെയ്തുകൊണ്ട്. ഇവിടെ കുറെ അതേപോലെ തന്നെ വിസിറ്റ് ചെയ്യാനുള്ള സൈറ്റ്സിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇതിന്റെ സൈഡിലൂടെ ഒരു റിവർ പോകുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ജസ്റ്റ് കാലൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ടും നല്ല എന്താ പറയുക മൗണ്ടൈൻ്റെ ഫുൾ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങാം. പക്ഷെ അത് ക്രോസ് ചെയ്യാനോ നീന്താനൊന്നും പറ്റില്ല. കാരണം റിസ്കി ആയതുകൊണ്ടാണ്. കാരണം കുറച്ചു മേലോട്ട് പട്ടാളക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അവരങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ല ഫ്ലോ ഉള്ളൊരു റിവറാണ്. അപ്പം ഇത് കൂടെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്സ് കാണാൻ പറ്റും. ആ സ്റ്റെപ്സ് കയറിപ്പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഇതിൻ്റെ ബേസ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കയറി കയറിയാണ് അമർനാഥ് കേവിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് ഞങ്ങൾ വിസിറ്റ് ചെയ്ത സ്ഥലം ബേതാബ് വാലിയാണ്. അപ്പം ബേതാബ് വാലി കൂടാതെ പഹൽഗാമിന്റെ ക്ലബ്സും അമ്യൂസ്മെന്റ് പാർക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാം വിസിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നെക്സ്റ്റ് ഞങ്ങൾ വിസിറ്റ് ചെയ്ത സ്ഥലമാണ് ഈ ബേതാബ് വാലി. അപ്പം ശരിക്കും പറഞ്ഞ ഒരു പാർക്ക് സെറ്റപ്പിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റ്സ് കാണാൻ പറ്റും. അതേപോലെ ഗ്രാസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പിക്നിക് സെറ്റപ്പാണ്. അപ്പം സ്കൂൾ പിള്ളേരുടെ കൂടെയൊക്കെ പിക്നിക് അധികവും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ് ഇവർ വരുന്നത്, കുഞ്ഞു പിള്ളേരുടെ കൂടെയൊക്കെ വരുന്നത്. അതുകൂടാതെ ഫാമിലി ആയിട്ട് വരികയാണെങ്കിലും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിലും പൈൻ വുഡ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ ഒരു പാർക്ക് സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ ട്രീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു രസത്തിലൊക്കെയാണ് ഇവർ ട്രീസ് ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫൗണ്ടേഷൻ സ്റ്റോൺ കാണാൻ പറ്റും. 2006 October 15 ഈ ഒരു ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ക്ലീൻ ആയിട്ട് തന്നെയാണ് ഈ ഏരിയ അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. നല്ലപോലെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇതാണ് ഈ ബേതാബ് വാലി. സ്റ്റെപ്സ് ഉണ്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ കുറേ ദൂരം നടക്കുകയാണെങ്കിൽ വാട്ടർഫോൾസ് ഒക്കെ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് മൗണ്ടെയിൻ വ്യൂവും അതേപോലെ വെള്ളത്തിന്റെ വ്യൂ ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. കൂടാതെ വേറൊരു ബ്യൂട്ടിഫുൾ വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഹോസസ് ഒക്കെ ഇവിടെ നിന്ന് വെള്ളം കുടിക്കുന്നതും മല കയറുന്നൊക്കെ കാണാൻ പറ്റും. അപ്പൊ അതൊരു വേറിട്ട് തന്നെ അനുഭവമായിരുന്നു. കണ്ടോ, ഒരു വൈറ്റ് ആയിട്ടുള്ള ഹോസ്, നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ നമുക്ക് ഈ വെള്ളത്തിലൊക്കെ കാലിടാനും പറ്റും. കാരണം കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാനുള്ള സ്റ്റെപ്സ് ഉണ്ട്. പിന്നെ അധികം ഒഴുക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊക്കെ വെള്ളത്തിൽ കാലിടാം. പക്ഷെ ഭയങ്കര തണുപ്പുള്ള വെള്ളമായതുകൊണ്ട് നമ്മൾ അധികം ദൂരേക്ക് നമ്മൾ നടക്കില്ല. പക്ഷെ ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു. പിന്നെ കുറേ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു സ്ഥലത്തേക്ക് കയറണമെങ്കിൽ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അല്ലാതെ ചുമ്മാ നമുക്ക് കയറാൻ പറ്റില്ല. ഒരു പാർക്ക് പോലെ ആക്കിക്കൊണ്ട് തന്നെ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ കയറുക. അപ്പം നടക്കാൻ അധികം ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇവർ ഉന്തുവണ്ടിയിൽ കൊണ്ടുപോകും. അപ്പം കുഞ്ഞു പിള്ളേരെ കൊണ്ട് വരുന്നവർ അല്ലെങ്കിൽ വയസ്സായവർക്കൊക്കെ അങ്ങനെ ഉന്തുവണ്ടിയിൽ അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം പേ ചെയ്ത് കഴിഞ്ഞാൽ അവരിങ്ങനെ അതിൽ ഉന്തിയിട്ട് നമ്മളെ കുറേ സ്ഥലം ഇവിടെ തന്നെയുള്ള സ്ഥലങ്ങൾ കാണിച്ചു തരും. അതുകൂടാതെ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് SLR ഫോട്ടോസ് കിട്ടും. അതല്ലാതെ ഡിജിറ്റലായിട്ട് നമുക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം. അപ്പം നല്ലൊരു മൗണ്ടെയിൻ വ്യൂവും റിവർ വ്യൂവും കൂടി എല്ലാം കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു വ്യൂ ആയിരിക്കും ആ ഫോട്ടോയിൽ കിട്ടുക. തേർഡ് ഡേ ഓഫ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. കുറേ സീനിക് ബ്യൂട്ടി ആയിട്ടുള്ള പ്ലേസസ് ഒക്കെ കണ്ടു. അപ്പം കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ആണ്. അപ്പം ഇനി നെക്സ്റ്റ് വ്ളോഗിൽ വേറെ സ്ഥലം വരുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ പേരിലേക്ക് ഇത് ഷെയർ ചെയ്യണം. അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വ്ളോഗ് മാത്രമല്ല, വേറെ കുറേ വെറൈറ്റി ഓഫ് കണ്ടൻസ് ഞങ്ങളുടെ ചാനലിലുണ്ട്. അതെല്ലാം വാച്ച് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കമൻസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അതെല്ലാം ഞാൻ വായിക്കുന്നതായിരിക്കും.
അതേപോലെ എനിക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമേ കൂടുതൽ വീഡിയോസ് വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി നിങ്ങൾ ചെയ്യുക. എൻ സ്ക്രീനിലും ഐ ബട്ടണിലും ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും, അതെല്ലാം കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.